സങ്കീർത്തനങ്ങൾ 1 രണ്ടു മാർഗങ്ങൾ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല. കാറ്റുപറത്തുന്ന പതിരുപോലെയാണവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. സങ്കീർത്തനങ്ങൾ 2. കർത്താവിന്റെ അഭിഷിക്തൻ. ജനതകൾ ഇളകിമറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. അവർ വെച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം. സ്വർഗത്തിലിരിക്കുന്നവൻ അതു കേട്ടിച്ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും, ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. എന്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ ഞാനാണ് എന്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യും. കർത്താവിന്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എന്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്കു ജന്മം നൽകി. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പുദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും. മൺപാത്രത്തെയെന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാരെ, വിവേകമുള്ളവരായിരിക്കുവിൻ. ഭൂമിയുടെ അധിപന്മാരെ, സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. സങ്കീർത്തനങ്ങൾ 3. അപകടത്തിൽ ആശ്രയം. ദാവീദ് തന്റെ മകനായ അബ്സലോമിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ പാടിയ സങ്കീർത്തനം. കർത്താവേ, എന്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു. ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. കർത്താവേ, അങ്ങാണ് എന്റെ രക്ഷാകവചവും എന്റെ മഹത്വവും. എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്കുത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവെ, എഴുന്നേൽക്കണമേ. എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങ് എന്റെ ശത്രുക്കളുടെ ചെകിട്ടത്തടിച്ചു, ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു. വിമോചനം കർത്താവിൽ നിന്നാണ്. അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 4. ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും. ഗായകസംഘ നേതാവിന് തന്ത്രീനാദത്തോടെ ദാവീദിന്റെ സങ്കീർത്തനം. എനിക്ക് നീതി നടത്തിത്തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്കുത്തരമരുളണമേ. ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി. കാരുണ്യപൂർവം എന്റെ പ്രാർത്ഥന കേൾക്കണമേ. മാനവരെ, എത്രനാൾ നിങ്ങൾ എന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും? എത്രനാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജമന്വേഷിക്കും? കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. കോപിച്ചുകൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. ആര് നമുക്ക് നന്മ ചെയ്യും? കർത്താവെ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട്. ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവെ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. സങ്കീർത്തനങ്ങൾ 5. പ്രഭാത പ്രാർത്ഥന. ഗായക സംഘ നേതാവിന് വേണുനാദത്തോടെ ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവെ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ. എന്റെ രാജാവേ, എന്റെ ദൈവമേ, എന്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ. അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, പ്രഭാതത്തിൽ അങ്ങെന്റെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രഭാതബലിയൊരുക്കി ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു. അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല.
തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല. അഹങ്കാരികൾ അങ്ങയുടെ കൺമുമ്പിൽ നിൽക്കുകയില്ല. അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു. വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു. രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു. എന്നാൽ അവിടുത്തെ കാരുണ്യാതിരേഖത്താൽ ഞാൻ അങ്ങയുടെ ആലയത്തിൽ പ്രവേശിക്കും. ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ പ്രണമിക്കും. കർത്താവേ, എന്റെ ശത്രുക്കൾ നിമിത്തം എന്നെ അങ്ങയുടെ നീതിമാർഗത്തിലൂടെ നയിക്കണമേ. എന്റെ മുമ്പിൽ അങ്ങയുടെ പാത സുഗമമാക്കണമേ. അവരുടെ അധരങ്ങളിൽ സത്യമില്ല. അവരുടെ ഹൃദയം നാശകൂപമാണ്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റിനിൽക്കുന്നു. ദൈവമേ, അവർക്ക് കുറ്റത്തിനൊത്ത ശിക്ഷ നൽകണമേ. തങ്ങളുടെ കൗശലങ്ങളിൽ തന്നെ അവർ പതിക്കട്ടെ. അവരുടെ അതിക്രമങ്ങളുടെ ആധിക്യത്താൽ അവരെ തള്ളിക്കളയണമേ. അവർ അങ്ങയെ ധിക്കരിച്ചിരിക്കുന്നു. അങ്ങയിൽ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ. അവർ എന്നും ആനന്ദഭരിതരായി സംഗീതമാലപിക്കട്ടെ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ. അവർ അങ്ങയിൽ ആനന്ദിക്കട്ടെ. കർത്താവേ, നീതിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പരിച കൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്ന് അവരെ മറയ്ക്കുന്നു. സങ്കീർത്തനങ്ങൾ 6 ദുഃഖിതന്റെ വിലാപം. ഗായക സംഘ നേതാവിന് തന്ത്രീനാദത്തോടെ അഷ്ടമിരാഗത്തിൽ ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, ഇനിയും എത്ര നാൾ? കർത്താവേ, എന്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ. മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല. പാതാളത്തിൽ ആരങ്ങയെ സ്തുതിക്കും? കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു. രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി. എന്റെ തലയിണ കുതിർന്നു. കണ്ണീരുകൊണ്ട് എന്റെ കിടക്ക നനഞ്ഞു. ദുഃഖം കൊണ്ട് എന്റെ കണ്ണു മങ്ങുന്നു. ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു. അധർമ്മികളെ, എന്നിൽ നിന്നകന്നുപോകുവിൻ. കർത്താവ് എന്റെ വിലാപം കേട്ടിരിക്കുന്നു. കർത്താവ് എന്റെ യാചന ശ്രവിക്കുന്നു. അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. എന്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും. അവർ ക്ഷണത്തിൽ അവമാനിതരായി പിൻവാങ്ങും.